ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൽഫാം ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണാൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓവനും ഗ്രില്ലൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഈ അൽഫാം ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഫ്രൈ പാനിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 kg ചിക്കൻ ചെറുതായി കട്ട് ചെയ്തത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ ഇത്ര ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതെന്ന്. അൽഫാം പൊതുവേ വലിയ പീസായിട്ടാണല്ലേ ഉണ്ടാക്കുക, പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസാക്കി കട്ട് ചെയ്യുന്നതാണ്. കഴിക്കാനും ഇത് തന്നെയാണ് ടേസ്റ്റ്. പിന്നെ ഗുണങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മാരിനേഷൻ ചെയ്ത് വെക്കുമ്പോൾ ഉപ്പും മസാലകളൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കും. നമുക്ക് ചിക്കൻ മുൻപേ തന്നെ വരഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും, ഈസിയാണ്. ഒരുപാട് ടൈമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് മാരിനേഷൻ ചെയ്തെടുക്കുക. 2 സ്റ്റെപ്പായിട്ടാണ് ഇതിന് മാരിനേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നീര് മാത്രം ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ആയാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂണോളം തൈരാണ്. നല്ല കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിതിപ്പോൾ മിൽമയുടെ പാക്കറ്റിൽ വാങ്ങിയിട്ടുള്ള തൈരായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം പോലെയായിരുന്നു തൈര്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ നമുക്ക് വേണ്ടുന്നത്ര തൈര് ഒഴിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അതേപോലെ അനക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എക്സ്ട്രാ ഉള്ള വാട്ടറൊക്കെ അരിപ്പയിൽ നിന്നും ഉറ്റിയിട്ട് താഴലോട്ട് പോവും. അപ്പം ബാക്കി നല്ല കട്ട തൈര് കിട്ടുകയും ചെയ്യും. ഞാൻ അതുപോലെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ നാരങ്ങ നീരും തൈരൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ആ ടൈമിൽ തന്നെ നമ്മളൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ്റെ സെക്കൻഡ് മാരിനേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടി തയ്യാറാക്കാനായിട്ടാണ്. ആദ്യം തന്നെ ഞാനിവിടെ ചൂടായ പാനിലോട്ട് എണ്ണയൊന്നും ഒഴിക്കണ്ട, 1-2 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം എപ്പോൾ ഈ ടൈമിലൊക്കെ ലോ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി അളന്നിട്ടുള്ള അതേ ടേബിൾ സ്പൂണിന് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയൊന്നല്ല എടുത്തിരിക്കുന്നത്, സാധാ നോർമൽ മുളക് പൊടിയാണ്. നിങ്ങളടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം വലിയ ജീരകമാണ്. അവസാനമായിട്ട് ഇതിലോട്ട് ഇനി 1 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അളവൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. ഈ 2 kg ചിക്കന് അളവൊക്കെ നിങ്ങൾ ഇതേപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ടൈമൊന്നും വേണ്ട, 2-3 മിനിറ്റ് ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പൊടികളൊക്കെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ ഇതാ ഏകദേശം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് നമുക്കിത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, 1/2 തക്കാളി, 1/2 ഒനിയൻ ഇത്രയും ആവശ്യമുണ്ട്. പിന്നെ 1/2 കപ്പോളം മല്ലിയില. ഇനി ഒരു മിക്സിൻ്റെ ജാറെടുക്കുക, ചെറിയ ജാറന്നെ എടുക്കുക കേട്ടോ. ചെറിയ ജാറിലോട്ട് നമ്മൾ ആദ്യം തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി തക്കാളിയും ഇതുപോലെ ചെറുങ്ങനൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. തക്കാളി നിങ്ങളടുത്ത് ചെറുതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ഫുള്ള് തക്കാളി എടുക്കുക കേട്ടോ. ഉള്ളി അതുപോലെ തന്നെ. ഞാനിതിപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട്
പകുതിയാക്കിയിട്ടെടുത്തുന്നേ ഉള്ളൂ. ഇനി ഈ ഉള്ളിയും ചെറുതായി കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ തക്കാളിന്ന് ഉള്ളിയിൽ നിന്നൊക്കെ ആവശ്യത്തിന് വെള്ളം വരും. അപ്പോൾ അത് വെച്ച് തന്നെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കുക. മല്ലിയില സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇതിൽ. ഞാൻ ഇത് പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അൽഫാമിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കറക്റ്റ്. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു സ്ട്രക്ചറും എല്ലാം കിട്ടും. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന സെയിം ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ വീട്ടിൽ. ഇനി നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സ് ചെയ്യുക. ചിക്കൻ്റെ എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ തന്നെ ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ, ഈ മസാലേൻ്റെ സ്മെല്ല് തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇനി അൽഫാം ഹോട്ടലിലൊന്നും പോയി വാങ്ങാൻ നിൽക്കണ്ട, വീട്ടിൽ തന്നെ റെഡിയാക്കാം. ഓർഗാനിക്കായിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം, ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ചിക്കൻ മസാല പോലും ഇതിൽ ചേർത്തിട്ടില്ല. എല്ലാം വീട്ടിൽ തന്നെ കിട്ടുന്ന ഓർഗാനിക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. 100% അടിപൊളി റെസിപ്പിയാണ്. ചിക്കൻ ഒരു 2-3 മിനിറ്റോളം ഇതേപോലെ നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കൈകൊണ്ട് തന്നെ കുഴച്ചിട്ട്. ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂണോളം ഗരം മസാലയാണ്. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് നമുക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലീവ് ഓയിലാണ്. 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എനിക്കറിയാം ഒലീവ് ഓയിൽ എല്ലാവരുടെയും കിട്ടണം എന്നില്ല. അപ്പം ഉള്ളവരത് ചേർത്ത് കൊടുക്കുക, ഇല്ലാത്തവരാണെങ്കിൽ നോർമൽ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് കറക്റ്റ് ഒരു അടച്ച് വെച്ച് 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 6 മണിക്കൂർ എന്തായാലും നിങ്ങൾ കുറഞ്ഞത് 6 മണിക്കൂറിങ്ങ് വെക്കണം. ഞാനിതിപ്പോൾ രാവിലെ മാരിനേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു രാത്രി ആയിട്ടുണ്ട്. അപ്പോഴാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് 6 മണിക്കൂറിലധികം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓവർ നൈറ്റൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നമ്മുടെ ചിക്കന് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് കിട്ടും. ഇനി ഫ്രൈ പാനിലല്ലേ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്, അതുകൊണ്ട് ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് 1 മിനിറ്റ് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആ 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്യാം. ഇതിപ്പം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടും 1 മിനിറ്റ് കുക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ചിക്കൻ ഇപ്പോൾ മുഴുവനായിട്ടും വെന്ത് കിട്ടിയിട്ടുണ്ട്, ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു ചൂട് നിൽക്കുന്ന പാത്രത്തിലോട്ടാണ് ഞാനിത് മാറ്റുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ പീസസും ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ പീസാക്കിയോണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മുഴുവൻ പീസും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, മുഴുവനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പാത്രത്തിലിടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചൂട് എപ്പോഴും നിലനിൽക്കും, പെട്ടെന്നൊന്നും ചിക്കൻ്റെ ചൂട് അങ്ങനെ പോയില്ല. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് കുറച്ച് ടൈം വൈദിട്ടുണ്ടെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അൽഫാം ചിക്കൻ. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് ഒരു പരിപാടി കൂടിയുണ്ട്.
ഞാൻ ഇവിടെ ചിരട്ട കത്തിച്ച് കുറച്ച് കനൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാർക്കോൾ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ബെസ്റ്റ്. അതിപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവണം എന്നില്ല, അതുകൊണ്ട് ഞാൻ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനലാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള ഈ പാത്രത്തിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ, ഏതെങ്കിലും ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുക വരും. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ പുകയൊക്കെ പോകുന്നത് വരെ ഇത് തുറക്കാതെ തന്നെ വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നതാണ്. ഇപ്പോൾ പുകയൊക്കെ പോയിട്ടുണ്ട്, നമ്മുടെ ചിക്കനിലോട്ട് ആ പുകയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്ത് പുറത്തു നിന്നൊക്കെ ചുട്ടെടുക്കുമ്പോഴുള്ള അതേ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ആ ഒരു പുകമണമൊക്കെ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ, സിമ്പിളാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.